ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ റിതം ഓഫ് കുക്കിംഗ്. ഇന്ന് ഞാനിവിടെ തണ്ണിമത്തൻ്റെ തോലിൽ നമ്മുടെ ചുവന്ന ഭാഗം നീക്കം ചെയ്ത ഒരു പച്ചയും വെള്ളയും കൂടി ചേർന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗം തോൽ ആ പച്ച കളറ് പുറമേ ഉള്ള തോലി എത്തിക്കളയണം. ആ ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ, ആ വെളുത്ത ഭാഗവും അത് ഒരു കറി ഉണ്ടാക്കണം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായി ഇതിപ്പോൾ ഞാൻ മസൂർ ദാലാണ് എടുത്തേക്കണം, പരിപ്പില്ലേ, ആ പരിപ്പാണ്. ഏത് പരിപ്പായാലും കുഴപ്പമില്ല, കയറപ്പരിപ്പായാലും കുഴപ്പമില്ല. നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ ഇതിനാവശ്യമായ പുളി ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് കഴിഞ്ഞാൽ നന്നായിട്ട് കുതിർന്ന് കിട്ടുമല്ലോ. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഇതൊന്ന് നന്നാക്കി എടുക്കാം. നല്ല ഈ തൊണ്ട് ഇതുപോലെ ചെറുതായി ചെത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മേളിലുള്ള പച്ച കളർ സ്കിന്നുണ്ടല്ലോ, അത് പുറത്ത് നമുക്ക് കളയണം, അത് നമുക്ക് ആവശ്യമില്ല. ബാക്കിയുള്ള വെളുപ്പും പച്ചയും കൂടി ചേർന്നൊരു ഭാഗമുണ്ടല്ലോ, ഇത്രയും കട്ടിയുള്ള അതാണ് നമുക്ക് ആവശ്യം. ശരിക്കും കുമ്പളങ്ങയുടെ പോലെയൊക്കെ തന്നെ ഇതുപോലെ പീസാക്കി നല്ല സ്ക്വയർ പീസാക്കി മുറിച്ചെടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്താൽ നല്ല സ്ക്വയർ പീസായിക്കട്ടെ, നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഞാൻ ഇത്രയും നേരം കുതിർത്ത് വെച്ചത് പുളി നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. ഇത് നല്ലോണം തിരുമ്പി പിഴിഞ്ഞിട്ട് അത് അരിച്ചിങ്ങനെ എടുക്കുക, കൈ കൊണ്ട് തന്നെ അരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പുളിവെള്ളം കിട്ടുന്നല്ലോ. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ തോലും, തോലെന്ന് പറയാൻ പറ്റില്ല, അറിയാമല്ലോ, ഈ ഒരു പാർട്ടും വെളുത്ത പാർട്ടും പിന്നെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയും ഒഴിക്കണം. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ പുളിങ്കറിയിലേക്ക് ഉപയോഗിക്കുന്നത് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കൂടുതൽ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് കായമാണ്, കായം ആവശ്യത്തിന് ഞാനിവിടെ 1.5 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ അവസാനം ഞാൻ കുറച്ച് ശർക്കരയാണ് ഇടുന്നത്. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം കേട്ടോ, കുറച്ച് മധുരം കൂടിയും ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യണം. ഇനി ഉപ്പോ അങ്ങനെ എന്തെങ്കിലും പുളിയോ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഇപ്പോൾ തന്നെ നോക്കാം. കുക്കറിൽ വെച്ച് നന്നായി വേവിക്കാം. ഇനി നമുക്ക് വറുത്തിടാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്കായി കുറച്ച് കടുകിട്ടു. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ കറിവേപ്പിലയും 2 സവാള ചെറുതായി അരിഞ്ഞതുമാണ് ഇടുന്നത്. കുറച്ച് ഉള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ആയാലും മതി, എന്തായാലും കുറച്ച് കൂടുതലിരിക്കണാണ് നല്ലത് വറുത്തിടാനായിട്ട്, ടേസ്റ്റ് കൂടിയുള്ളു. ഇതാ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായി ഇത് വഴറ്റിയെടുക്കണം. ഇനി ഇത് എടുത്തിട്ട് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. കറി റെഡി. അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു പുളിങ്കറിയും മോരും തമ്മിലുള്ള കോമ്പിനേഷൻ സൂപ്പറാട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കണം, തണ്ണിമത്തൻ്റെ സീസണൊക്കെയാണ് വരുന്നത്. ഉണ്ടാക്കി നോക്കിയിട്ട് തണ്ണിമത്തൻ്റെ ആ വെളുത്ത പാർട്ട് വെറുതെ കളയാണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.